അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മാംഗോ ഫിർണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചെറിയ ചൂടോടു കൂടി കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. ഞാനിവിടെ ആപ്പൂസ് എന്ന് പറയുന്ന അൽഫോൻസ മാങ്ങയാണ് ഫിർണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. നല്ല കളർ കിട്ടുന്ന മാങ്ങയാണ് ഫിർണി ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. കാണാം ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം 50 ഗ്രാം ബസ്മതി റൈസ് നന്നായി കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ബസ്മതി റൈസ് ആകുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് എടുത്തത്. ബസ്മതി റൈസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ 2 മാങ്ങയും തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ 1 ലിറ്റർ പാലിൽ നിന്ന് 4 സ്പൂണ് പാല് ഈ മാങ്ങയിൽ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം. പിന്നെ കുതിർത്ത് വെച്ച അരിയും അരച്ചെടുക്കണം. നന്നായി അരയാൻ പാടില്ല, തരി തരി ആയിട്ടാണ് കിട്ടേണ്ടത്. പാല് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിളച്ച് വരുമ്പോൾ 3 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു പഞ്ചസാര നന്നായി അലിഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് അരച്ച് വെച്ച അരി കുറച്ച് കുറച്ചായി ഒഴിച്ച് കട്ടിയൊന്നുമില്ലാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. പത്ത് പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരി ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മാങ്ങ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ കിട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ മാങ്ങയും പാലും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കണം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി പൊടിച്ചെടുത്ത പൗഡറാണിത്. ഇനി ഇത് 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഏത് പാത്രത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച
മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും. ഇതുപോലെ സ്പൂൺ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് വിട്ട് വിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബദാമും പിസ്തയും നീളത്തിൽ മുറിച്ചത് അതും ഇട്ട് കൊടുക്കാം. ഇളം ചൂടോടു കൂടിയാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ തണുത്തതാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.